മാറാവട്ടെ. ഇത് ലഡാക്ക് പോകുമ്പോ കിട്ടണതാ. എവിടെ കിട്ടണ? ഇവിടെ വരി. ലഡാക്ക് പോകുമ്പോ ഇതെടുത്തേണ്ടേ, ടിബറ്റൻ ഫ്ലാഗ് എടുത്തേണ്ട കൊണ്ടച്ച് ചാക്കൊന്ന് കെട്ടണം വരിഞ്ഞാണ്ട്. വേണ്ട അല്ലല്ല, നമ്മള് ടിബറ്റൻ ഫ്ലാഗ് ഉപയോഗിച്ച് ചാക്ക് കെട്ടുന്ന ആയിട്ടാളാവട്ടോ അച്ഛ മാത്ത. നാലാളെ കൂടി കൊണ്ടുവരുന്നായി പിടിച്ചാണോ? അപ്പോ നമ്മുടെ കൂടെ ഇന്ന് ഹിന്ദിക്ക് എക്സാം എഴുതി കഴിഞ്ഞ് ആനേ വാലേഹേ സ്റ്റീൽ ബാ. അപ്പം ഹിന്ദി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ സ്റ്റീൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഏകദേശം എത്ര എക്സാം കഴിഞ്ഞാൻ്റെ? അങ്ങനെ ഓരോരുത്തരും ചോദിച്ചാലേ മറന്നു പോകണേ. കെമിസ്ട്രി, കെമിസ്ട്രി, ബയോളജി. ഞാനൊപ്പം പോയി പറഞ്ഞേ. അല്ല, ഞാൻ പോയിട്ടില്ല, പോയത് വേറെ ആക്ക്. പെണ്ണാണ്, കല്യാണം ഉണ്ടാവും, നിശ്ചയം ഉണ്ടാവും. ഇന്റത് ഇത്ര പെട്ടെന്ന് കഴിയാൻ നിങ്ങക്ക് എന്താ ഇത്ര ആഗ്രഹം? എന്താണ് ഇവിടെ ഇപ്പാക്ക് വെച്ചാ അമ്മാക്ക് വെച്ചാ അപ്പൊ ഒരാളും വേണ്ടേ? ഇപ്പാക്കും ഉമ്മാക്കും ഒരു കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലാന്ന് അറിയണ്ടല്ലോ. ഒരാളെ കാണാൻ ഇപ്പാക്കും ഉമ്മാക്കും പൂതി ഉണ്ടാവും. അങ്ങനെ പൂതിക്കൊരാള്, ഭാര്യയും പൂതിക്കൊരാളും എനിക്കൊരു ഭാര്യയും, വെറുതെ അല്ല ഭാര്യ. അതാണ് അജ്മാദാന്റെ ആഗ്രഹം. അതിനാണ് നമുക്ക് നോക്കട്ടോ. ഒരു രണ്ടല്ല സമയം തരി. ഇനി രണ്ടല്ല, അങ്ങനെ ഒന്നും പിടിച്ചിട്ടുണ്ടോ? ഇനി രണ്ടല്ലൊന്നും വേണ്ടാനോ? ഈ കൊല്ലം തന്നെ നോക്കി നമുക്ക് അടുത്തെല്ലാം ശരിയാക്കി കൂടെ. ഇനി രണ്ടെണ്ണത്തിനൊന്നും എത്തണ്ട. അല്ല പൂതിലായിട്ടില്ല, പൂതിന്റെ അടുത്ത് ബൽക്കൊന്നും പ്രായമല്ല. പൂതിന്റെ പുറത്ത് ബലക്ക് കെട്ടിച്ചാ പറ്റോ? നിങ്ങക്ക് ആയിട്ടില്ല ആവുമ്പോ ആവുമ്പോ അതിനനുസരിച്ചൊക്കെ അങ്ങനെ പോവും. എന്തായാലും നമുക്ക് നോക്കാം. അല്ല പൂതി ഓൽക്ക് എന്ത് മുതലോ പൂതി ഉണ്ട്, കാരണം ഇവിടെ പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ. ഒരാള് വേണം, ഒരാള് വേണം, ഇവിടെ കാണാൻ ഒരാള് വേണം, നിക്കാൻ ഒരാൾ വേണം, പൂതിക്ക് ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് എനിക്ക് പ്രായമാവണ്ടേ? പ്രായമാകുമ്പോ ഞാൻ കെട്ടും. ഇരുപത്തഞ്ചേ കുട്ടികളും മക്കളും ഓരോ കുട്ടികളും മക്കളൊക്കെ ഓരോ നോക്കണം. ഇത് വെച്ച് കാണുങ്ങൾ നാലോളം കുട്ടികളെ ഇതിലാണ് വീഡിയോ വരുന്നത്. വീഡിയോ നോയികളെ. അപ്പൊ ആഴ്ച മാതാക്ക് ഞാൻ പെണ്ണെത്തണം. എനിക്ക് ഇപ്പൊ അടുക്കളയിൽ കൂടെ വരാൻ വയ്യാതെ ഇരിക്കണ സത്യം പറഞ്ഞാല്. ഇവിടെ വന്ന എല്ലാവർക്കും ചോദിക്കാം പെണ്ണെട്ടണില്ലേ, പെണ്ണെട്ടണി പെണ്ണെട്ടണാവുമ്പം കൊറച്ച് കെട്ടണം, കൊറച്ച് കെട്ടണ. പിന്നെ ആവുമ്പോ കെട്ടണ്ടേ? അനക്ക് എത്ര വയസ്സാടാ? അനക്ക് എത്ര വയസ്സായി? ഓനായിട്ടില്ല, എനിക്ക് 23 ഉള്ളൂ. ഇപ്പത്തെ പ്രായം തന്നെ ഒരു 26-27 ഒക്കെയാണ്. ഞാൻ നിങ്ങളെ നിങ്ങളെ ഇത് കണക്കിൽ വെച്ചോണ്ട് ഒരു 25 കെട്ടാം. 25 പോണെങ്കിൽ രണ്ടു കൊല്ലം കഴിയോ? അല്ല അപ്പൊ കൊല്ലം കിട്ടു വരില്ലല്ലോ, അങ്ങോട്ടല്ലേ പോണ്ടേ?
ബിരിയാണി വാങ്ങി തരണ്ട് ഇവിടുന്ന് മറ്റേ ബിരിയാണി സെന്ററിന്ന്. നമുക്ക് സെറ്റാക്കാം കേട്ടോ, വൈകാതെ സെറ്റാക്കാം ഇൻഷാള്ള. വൈകാതെ ഒരു രണ്ടു കൊല്ലം കൊണ്ട്, രണ്ടു കൊല്ലം തന്നാലേ ഇപ്പാക്കും കാണാൻ പോകുന്നുണ്ട്. ഉമ്മാക്കും അതിനോട് കൊണ്ട് ഓടി പറയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിണ്ടോ? നിങ്ങളോട് പറയാൻ പറഞ്ഞത് അല്ല പിന്നെ ഇന്നോട് ഉമ്മ പറയാൻ പറഞ്ഞേ എന്നാളെ ഒന്ന് പറയും പറയുന്നേട് പറഞ്ഞിട്ടല്ലോ. പെൺകുട്ടിനെ കാണാം കേട്ടോ ഇൻഷാല്ലാ. ഫാമിലിയിലൊന്നും വേണ്ട, പുറത്തുനിന്ന് മതി. ആയിക്കോട്ടെ, എന്നാ പുറത്തു തന്നെ ആയിക്കോട്ടെ. ഫാമിലി ഇല്ലല്ലോ, നമ്മള് കെട്ടൂലല്ലോ. ഫാമിലിയിൽ നിന്ന് കെട്ടാൻ പാടില്ല. നമുക്കൊരു സൗദിനെ കിട്ടിയല്ലോ. സൗദിനെ കൊടുന്നാലോ. അടുക്കളയിലൊക്കെ ഫുള്ള് പാട്ടാവും. സൗദിനെ കിട്ടിയ അറേബ്യൻ മന്തിയാവും. എന്നും അറേബ്യൻ മന്തി, അറേബ്യൻ മയോണൈസ്, അറേബ്യൻ കെച്ചപ്പ് ഒക്കെ ആവും ഇവിടെ. ഫുൾ അറേബ്യൻ സാൻഡ്വിച്ച്. സാധാരണ തേക്കാ ചമന്തി ചോറ് മതി. കഞ്ഞിയും ചോറും പോലത്തെ അവനാന്റെ ഡിപ്പാർട്ട്മെന്റിൽ, അവനാന്റെ നാട്ടിൽ, അവനാന്റെ റിലീജിയനിൽ ഒക്കെ ഒത്തൊരു കുട്ടിനെ കൊണ്ടുവരുന്നത് നിലക്കുള്ളു. സൗദിനെ കൊണ്ടുവന്നാ നിക്കൂല. പക്ഷെ സൗദിയിലെ കൊണ്ടാ പാട്ടൊക്കെ ഉണ്ടാവും. ആ പാട്ടിനെ അവിടെ കമ്മി, നിങ്ങളൊക്കെ പാട്ടടിയിട്ട്. എന്തായാലും നമുക്ക് ആലോചിച്ചു കേട്ടോ. ആണോ മിഞ്ഞാന്ന് നാലാം നാളും ഉമ്മച്ചി നിങ്ങളോട് പറഞ്ഞാ? ഒപ്പ നടന്ന് പറയേ. ഇമ്മച്ചി ഇമ്മച്ചിയേ നോമ്പ് വെച്ച് കട്ടായതാവും. മിഞ്ഞാന്ന് നാലാം നാളെന്നൊക്കെ പറയുമ്പോഴേ ആദ്യത്തെ നോമ്പ് രണ്ടാമത്തെ നോമ്പൊക്കെയാണ്. നോമ്പുണ്ട് തലേ കയറിയിട്ട് സ്കൂളിൽ പോയി വെയിലടിച്ചിട്ടേ ഇവിടെ വന്നിട്ട് എന്തേലും പിച്ചുമ്പേയും പറഞ്ഞതാവും. അടുക്കളയിൽ ഇപ്പൊ എത്ര ആൾക്കാരാ? ലത ചേച്ചി ഉണ്ട്, നിങ്ങളുണ്ട്, ഇമ്മച്ചി ഉണ്ട്. ഇവിടെ ഒരാളും കൂടി നമ്മടെ തിരക്കാവല്ലേ. ഇല്ലല്ല അതേമതി ആവും പടി. ആ അതാ ഞാൻ കേട്ടാത്തത്. ഇതിപ്പം ആഴ്ചമാത്ത ആഴ്ചമാത്തന്റെ ഇവിടെ കൊടുന്നപ്പം അതൊരു തണലാവൂലോ ആഴ്ചമാത്ത കെത്തിയത്. അങ്ങ് മാണി കെട്ടിക്കോ തായി ലാസ്റ്റ് ബാ ഇത് പറയ. ഇതിമ്മ തുടങ്ങിയതാണ് ഇപ്പോ അങ്ങോട്ട് പോയി. അപ്പൊ നമ്മുടെ കൂടെ ഹിന്ദി എക്സാം കഴിഞ്ഞിട്ട് സ്റ്റീലുണ്ട്. എന്താ ഇവിടെ നിന്ന് കേട്ടെ മടിയനായി ഇരുന്ന് ലേറ്റ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം അനുഭവങ്ങൾ? സബ് കുച്ച് ഖത്തം ഹോ ഗയാ, അതാണ് ആദ്യം തന്നെ പറയല്ലേ. സബ് ഖത്തം ഹോ ഗയാ, സബ് ഖത്തം ഹോ ഗയാ. ആദ്യം തന്നെ ആ എക്സാം പേപ്പർ കണ്ടപ്പോൾ തന്നെ ഒന്ന് പതറി പതറി. കാര്യത്തിൽ പറയാൻ തുടങ്ങിയോ? എന്ത് പതറി പതറിയിട്ടുള്ളൂ. പിന്നെ ഇത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായി? എന്താ ചമ്മ പൂച്ചനെ ഫോട്ടോ എടുക്കേ? പൂച്ചനെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അത് ബംഗാൾ കാറ്റാണ്, ബംഗാൾ കാറ്റ്. വേറെ പൂച്ച എവിടുന്നാ? ഇവിടെ പൂച്ചകളൊന്നും ഇല്ലേനല്ലോ. ഒച്ച കേക്കുണ്ട്, സാധനത്തിന് കാണില്ലല്ലോ. ഞമ്മളതൊന്നല്ലേ അല്ല, രണ്ട് പൂച്ചകളൊക്കെ ഇവിടെ ഉണ്ടായിനോ. പൂച്ചയാണ് എന്റെ സീലിംഗ് ഒന്ന് കൂട്ടണേ.
ഈ പൂച്ചനെ കമ്പനി ആക്കാൻ പറ്റുമോ? പൂച്ചയാണോ ആച്ച മാതാ? പൂച്ചയാണോ? ഇരിക്കാനായിക്കൂല, അങ്ങനത്തെ കൊലത്തിലാക്കും. അപ്പൊ ഇണക്കണ്ട, അങ്ങനത്തെ ഒരു പൂച്ചേന്റെ ആവശ്യമില്ല ഇവിടെ, ഇണങ്ങാനാക്കാത്ത പറയും. എങ്ങനെയുണ്ടോ ഇനി? എന്നിട്ടെന്താ പതറി അവസാനം ആകെ ഒരു എരിപ്പ് വന്നിട്ടുണ്ട്. നല്ല സമയം ഇപ്പല്ല, ബാക്കിയൊന്നും പറയാല്ലേ. ബാക്കിയൊക്കെ പറഞ്ഞാ പിന്നെ ഓരോ ക്വസ്റ്റ്യൻ പരീക്ഷ. ഞാനേ ടെൻഷനാക്കല്ല, ആൾക്കാർക്ക് അറിയണം ഓനെ എഴുതിയ എക്സാം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പൊ അത് എങ്ങനെ ഉണ്ടായി നോ പറഞ്ഞു കൊടുക്ക. ഓ ലോക വളവനാണോ? അല്ല പൂതി ഓനും ഉണ്ടാവും ഞമ്മക്കൂല്ലേ. ഓൻ ജയിച്ചു കാണാൻ എന്തായാലും നോക്കിയോക്കാ നമുക്ക്. ഉഷാറായിട്ട് പോണ്. അപ്പൊ എന്നാ അടുത്ത വ്ളോഗില് കാണാം. ഷർട്ട് ഇട്ടില്ലേ? എല്ലാം കൂടി കേട്ടിട്ട് എത്ര മിനിറ്റ് ആയി? കൊറേ 12 മിനിറ്റാ. ഇത് ഷർട്ട് ഇട്, ഷർട്ട് ഇട്ടോ. അത് പിടിച്ച, അത് പിടിച്ച ഷർട്ട് ഇട്ട് വന്ന. ഇടേ അത് വിട്, വിട്, അത് വന്നോ. വേണ്ട വേണ്ട, ഞങ്ങൾ പിടിച്ചോണ്ട് ഷർട്ട് ഇട്ട് വന്ന. അപ്പൊ ഷർട്ട് ഇട്ട് പോവാനല്ലേ, വീഡിയോന്റെ മുന്നിൽ വരാനോ? ഈസാനെ ഷർട്ട് ഇട്, ഈസാനെ. അപ്പൊ ഈസാൻ ഇപ്പൊ അടുത്ത് ഏത് പരീക്ഷ കഴിഞ്ഞടാ? ദക്ഷിണെ ഞാൻ തൊപ്പിട്ടിട്ട് എങ്ങനെ ആവശ്യം മാത്ത ഞാൻ ഞാനിട്ട് എങ്ങനെ നോക്കിട്ട് പറയട്ടാ. പിന്നെ മധുഗാനങ്ങൾ ഷറഫുകൾ അങ്ങനല്ലേ തരമാസമിന്റെ ഇങ്ങനെ പടമല്ല സർവാണി കേട്ടിട്ട് ക്ഷണം എത്തിയ അച്ഛമ്മ മിക മിക തിക തിക തരിവളി അച്ഛമ്മ തരുൾ തരുൾ അച്ഛമ്മ 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 നമ്മുടെ കൂടെയുണ്ട് കുറെ കാലായി നമ്മുടെ സ്വന്തം സ്വന്തം അച്ഛമ്മ ഞങ്ങളെ സ്വന്തം എല്ലാരും നമ്മുടെ അച്ഛമ്മ തന്റെ കൂടെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എങ്ങനെയുണ്ട് എന്റെ പരീക്ഷ? ഞാനിത് ഞാൻ എന്റെ എല്ലാ പരീക്ഷ കൊടുത്താ പറഞ്ഞു. നിങ്ങൾ തന്നെ പറയണ ഓൻ പറഞ്ഞു കുഴപ്പമില്ല, അപ്പനും പറഞ്ഞു കുഴപ്പമില്ല. കുഴപ്പമില്ലാത്തൊരു പരീക്ഷ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് നോക്കൂ. തവക്കൽ തോല വലിയ മാർക്കൊന്നും വലിയ മാർക്കൊന്നും കഷ്ടിച്ച് പാസ്സാവും. പാസ്സാവും നിസ്കരിച്ചാ തന്നെ ജയിച്ചോളൂ, അല്ലേ തോൽക്കും. അതിനെ അള്ളാനെ പേടിച്ചാണോ നിസ്കരിച്ചല്ലേ? അങ്ങനെ പേടിച്ചോ അള്ളാക്ക് നമുക്ക് നിങ്ങളെ ഇവിടുന്ന് പോകണ്ടോ അതോ ഞാൻ പോണോ? പറയ് ഏതൊക്കെ പരീക്ഷ കഴിഞ്ഞു? എന്റേതോ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി. കെമിസ്ട്രി കഴിഞ്ഞു, അതിന് മൂന്ന് പരീക്ഷ ഉള്ളു. നാളെ ബയോളജി കഴിയും, അത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ്. നാല് എക്സാം ഉള്ളൂ. ആറെണ്ണം ആറ് എക്സാം ആറെണ്ണം നോമ്പറ്റാണ്ട് ആറെണ്ണം ഉള്ളു. കള്ളത്തൊപ്പി പോലെ ഉണ്ടോ?
മറ്റേ തൊപ്പില്ലേ, പിന്നെ അങ്ങനെയൊക്കെ ചേരാനുള്ള ചേട്ടൻ ഇല്ലേ, ഇത് ചേർച്ചില്ലോ ഇല്ലല്ലോ, അനുവിന് ചേർച്ചില്ല കറുപ്പായിട്ട് അനക്കുച്ചൊക്കെ അത് ചേർക്കില്ല അല്ല പറയുന്നേട്ട. ഇന്നെന്താ നോമ്പോർക്കാൻ അവിടെ ഇവിടെ ഒന്നുമില്ലേ? ആ പിന്നെന്താ ഞങ്ങളത് തിന്നും അതാണല്ലേ. മറ്റേ എല്ലാരും ചോദിച്ചു നിങ്ങള് പമ്പേർക്ക് തന്നെ പത്തിരി വരുത്തണം, കൊട്ടക്കാൻ പാടില്ല. നിങ്ങളെ പേരില് എന്താ നോമ്പോർക്കാന്? ഞാൻ പൈസ തരാം അതല്ല ഇതിന്റെ വക ബിസ്മില്ലാ. കുറച്ച് ദിവസം നോമ്പർക്കല്ലേ ഉണ്ടാവും, രണ്ടാളല്ലേ കൊറച്ച് ദിവസം അല്ല ഞങ്ങക്ക്. ഇന്ന് കുശാലായിട്ട് തുറന്നൂടേ ഇറച്ചി കഴിഞ്ഞ വയറിങ്ങാർക്ക് കൊടുക്കും. വയറിങ്ങാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല എന്നോട് പറഞ്ഞോളി. അതിനെന്താ നമ്മള് തരും, നമ്മുടെ അത്രയും കാലം നമ്മള് തരും. വയറിങ്ങാർക്ക് പൈസ അല്ലേ പറഞ്ഞോളി, ഇത് നോമ്പോക്കാന് വയറിങ്ങാർക്ക് പൈസ ഇല്ലെങ്കിലും എന്നോട് പറഞ്ഞോളി കേട്ടോ. ഇങ്ങനെ കുത്തി ഇങ്ങനെ. അപ്പോ എക്സാം റിവ്യൂ കഴിഞ്ഞു, ഇനി അജ്മാത്തന്റെ അവിടെ നിന്ന് അജ്മാത്താക്ക് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തേക്കണ്, എന്നും സെറ്റാക്കലുണ്ട്. അപ്പം നമുക്ക് നമ്മളെ വ്ളോഗ് ഇതുപോലെ അവസാനിച്ചു. ഇനി ഇന്ന് വൈകുന്നേരത്തിനുള്ളൊരു വ്ളോഗ് വരുന്നുണ്ടാവും, അത് നമ്മളെല്ലാവരും ചെക്കന്മാരെല്ലാവരും എൻ്റെ വക എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത കഥയാണ്. അതെല്ലാവരും കാണാൻ മിസ്സാക്കരുത്, കാരണം ഇപ്രാവശ്യം ഞാൻ കൊടുത്ത വാക്കേനി എൻ്റെ വക ഞാൻ വാങ്ങിത്തരും എന്നുള്ളത്. 16,000 rupees ബില്ലാക്കിയിട്ടാണ് ആ സാധനം 9,800 വാങ്ങി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും എല്ലാവരും കാണണം. നിങ്ങക്ക് എന്താ വേണ്ടി ആരോടും പറണ്ട, ഇന്റെ അടുത്ത് ഒന്ന് പറയാ, ഞാൻ നടത്തി തരും ഡീൽ. നിങ്ങൾക്ക് മകൻ കോടീശ്വരൻ. അപ്പോൾ ഞങ്ങളെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോൻ്റെതായ കമൻറ്റ് ചെയ്യുക. ഈച്ചുവിനും അഫിക്കും അവർ പരീക്ഷേൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. അവർക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആശംസകൾ അറിയിക്കുക, ഓൾ ദി ബെസ്റ്റ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് കണ്ടതിന് വൺസ് അഗൈൻ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത വ്ളോഗിൽ കാണാം, ഇന്ന് തന്നെ ഒരു വ്ളോഗും കൂടി വരും കേട്ടോ, അതിൽ കാണാം. ബൈ ബൈ.